നമസ്കാരം മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിനായി ബി ജെ പി കരുനീക്കം തുടരുന്നതിനിടെ വിമതരായ ഏക്നാഥ് ഷിൻഡയെ ശിവസേന പാർട്ടി നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് നീക്കി അജയ് ചൌധരിയാണ് പുതിയ നിയമസഭാ കക്ഷി നേതാവ് ഷിൻഡേയും മറ്റ് ഇരുപത്തിയൊന്ന് എം എൽ എമാരും സൂറത്തിലെ മെറിഡിയൻ ഹോട്ടലിലേക്ക് മാറിയിരിക്കുകയാണ് ഇതോടുകൂടി ഉദ്ധവ് താക്കറെ സർക്കാരിന് മണി മുഴങ്ങി പാർട്ടി നിയമസഭാ കക്ഷി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട അതേ സമയത്ത് തന്നെ ഷിൻഡെ ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാലസാഹേബ് താക്കറെയാണ് ഞങ്ങളെ ഹിന്ദുത്വം പഠിപ്പിച്ചത് ഒരിക്കലും അധികാരത്തിന് വേണ്ടി ചതിക്കില്ല ബാലസാഹേബിന്റെ ചിന്തകളെ ഉപേക്ഷിക്കില്ലെന്നും ഷിൻഡെ കുറിച്ചിട്ടുണ്ട് അതേസമയം ശിവസേനയുടെ സഖ്യകക്ഷിയായ എൻ സിപിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ തനിക്ക് ഉദ്ധവ് താക്കറെയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ താക്കറെ വഴി കണ്ടെത്തുമെന്നും ഇത് ശിവസേനയുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്നും പവാർ പറഞ്ഞു സൂറത്തിലെ ഹോട്ടലിൽ കഴിയുന്ന ഇരുപത്തിയൊന്ന് എം എൽ എ മാരിൽ അഞ്ചു മന്ത്രിമാരും ഒരു സ്വതന്ത്ര എം എൽ എയും ഉണ്ട് ഉദ്ധവ് താക്കറെ ഉച്ച കഴിഞ്ഞ് തന്റെ വസതിയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു ഷിന്ഡേക്ക് ഒപ്പമുള്ളവരെ കൂടാതെ മറ്റു ചിലരും യോഗത്തിൽ പങ്കെടുത്തില്ല എന്നാണ് വിവരം ഇത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഷിൻഡേയോട് സംസാരിക്കാൻ ആരെയും ഗുജറാത്തിലേക്ക് അയക്കില്ല എന്നാണ് സേനാ നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടി നേതൃത്വവുമായി സംസാരിക്കണമെങ്കിൽ ഷിൻഡെ മുംബൈക്ക് വരട്ടെ എന്ന നിലപാടാണ് താക്കറെക്ക് താക്കറെ സർക്കാരിനെ താഴെയിടാൻ ബി ജെ പിയുടെ ഗൂഢാലോചനയുണ്ട് എന്ന് ശിവസേന എം പി സഞ്ജയ് റൌത്ത് ആരോപിച്ചു മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും അതേ രീതിയിലാണ് മഹാരാഷ്ട്രയിലും അട്ടിമറി ശ്രമം നടക്കുന്നത് ശിവസേന വിശ്വസ്തരുടെ പാർട്ടിയാണ് അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല സഞ്ജയ് റാവുത്ത് ഇതാണ് പറഞ്ഞത് സൂറത്തിലെ ചില എം എൽ എ മാർക്ക് മടങ്ങണമെന്നുണ്ടെങ്കിലും അത് അനുവദിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഷിന്റെ അതേ മാധ്യമങ്ങളെ കാണുമെന്നാണ് സൂചന മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ ഉന്നത നേതാവായ ദേവേന്ദ്ര ഫട്നാവിസ് ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടതും ഊഹാപോഹങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ലെന്നും തങ്ങൾ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്നും ഷിൻഡെയോ ബി ജെ പിയോ പരസ്പരം സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടില്ലെന്നും മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ പറഞ്ഞു നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പ്രതിസന്ധി മുറുകിയത് എൻ സി പി കോൺഗ്രസ് ശിവസേന സഖ്യമായ മഹാവികാസ് അഖാഡി സർക്കാരിന് തലവേദനയാവുകയാണ് ഏക്നാഥ് ഷിൻഡയുടെ ഈ നീക്കം പതിനൊന്ന് എം എൽ എ മാർ ഒറ്റയടിക്ക് മറികണ്ഠം ചടയൽ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും കഴിഞ്ഞ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ മൂന്ന് വിധം ശിവസേന കോൺഗ്രസ് എം എൽ എ ക്രോസ് ബോട്ട് ചെയ്തിരുന്നു താനയിലെ ശിവസേനയുടെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് ഏക്നാഥ് ഷിൻഡെ താനെ മേഖലയിൽ ശിവസേനയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചയാൾ കൂടിയാണ് ഷിൻഡെ സേനയുടെ ജനപ്രിയ നേതാക്കളിലൊരാളായ ഷിൻഡെ രണ്ടായിരത്തി പതിനാലിൽ മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ബി ജെ പിയുമായി വഴിപിരിഞ്ഞ ശേഷം പ്രതിപക്ഷ നേതൃപദവി വിശ്വാസത്തോടുകൂടി പാർട്ടി ഏൽപ്പിച്ചതും ഷിൻഡെയാണ് പിന്നീട് എൻ സി പി കോൺഗ്രസ് സഖ്യം മഹാവികാസ് അഘാടി സർക്കാർ രൂപീകരിച്ചപ്പോൾ നഗരവികസന പൊതുമരാമത്ത് വകുപ്പാണ് ഷിൻഡേക്ക് നൽകിയത് തന്നെ ഒതുക്കാനാണ് ഉദ്ധവിന്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത് എന്ന വികാരം ശക്തമായി തന്നെ ഷിൻഡെയുടെ വൃത്തങ്ങളിലുണ്ട് അതിനാൽ തന്നെ നേതൃത്വവുമായി കഴിഞ്ഞ കുറച്ചു കാലമായി ഭിന്നിപ്പിലായിരുന്നു ഷിൻഡെ നിലവിൽ എൻ സി പി കോൺഗ്രസ് കക്ഷികളുടെയും മറ്റ് ചെറുകക്ഷികളുടെയും പിന്തുണ ചേർത്താൽ നൂറ്റി പേരുടെ പിന്തുണയാണ് മഹാവികാസ് അഘാടി സർക്കാരിനുള്ളത്